നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വയലാറിന്റെ അശ്വമേധം എന്ന കവിതയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിചയപ്പെട്ടത്. മനുഷ്യന്റെ സർഗശക്തിയിൽ വിശ്വസിച്ച കവിയാണ് വയലാർ. സാമൂഹ്യമായ മാറ്റങ്ങൾക്ക് പ്രയോജനപ്പെട്ടതാവണം സർഗശേഷി എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നതായിരുന്നു വയലാറിന്റെ കാവ്യദർശനം. അധ്വാനവർഗത്തോടൊപ്പം മണ്ണിൽ പൊന്നു വിളയിക്കുന്നവരോടൊപ്പമാണ് കവി നിലകൊള്ളുന്നത്. അമാനുഷിക ശക്തി കൊണ്ടും മാന്ത്രികത കൊണ്ടും ഒന്നും സർഗഭാവനയെ വളർത്താൻ കഴിയില്ല എന്ന് കവി വിശ്വസിച്ചു. സാധാരണക്കാരന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, സാധാരണക്കാരന്റെ ജീവിതത്തിന് ഊർജം പകരുമ്പോഴാണ് സർഗശക്തി വിജയത്തിലെത്തുന്നത് എന്നും കവി പറയുന്നു. കവിയുടെ ഈ ദർശനമാണ് ഈ കാവ്യത്തിലുടനീളം കാണാൻ സാധിക്കുന്നത്. തുടർഭാഗം ശ്രദ്ധിക്കുക. കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചൻ പ്രപിതാമഹർ കണ്ടതാണി കുതിരയെ കാട്ടുപുൽത്തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകളേറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് ആ കുളമ്പുകൾ. ദൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ടകൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. അക്കുളമ്പടിയേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. ഇതുവരെയുള്ള ആശയം ശ്രദ്ധിക്കുക. കോടി കോടി ശതാബ്ദങ്ങൾ മുൻപൊരു കാടിനുള്ളിൽ വച്ചൻ പ്രപിതാമഹർ. ശതാബ്ദം നൂറ്റാണ്ട്. പ്രപിതാമഹർ മുതുമുത്തച്ഛൻ, അതായത് മുത്തച്ഛന്റെ അച്ഛൻ. കോടിക്കണക്കിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്റെ മുതുമുത്തശ്ശന്മാർ കാടിനുള്ളിൽ വച്ച് ഈ കുതിരയെ കണ്ടതാണ് എന്ന് കവി പറയുന്നു. കണ്ടതാണ് ഈ കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. മുത്തശ്ശിമാർ അതിനെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി. കാടിനുള്ളിലായിരുന്നു മനുഷ്യരുടെ ആദ്യകാല ജീവിതം. ആ കാലത്ത് വനവാസികൾക്കിടയിൽ പാട്ടുകളിലൂടെയും കഥകളിലൂടെയുമെല്ലാം സർഗശക്തി വളർന്നു വന്നു. കോടി കോടി വർഷങ്ങൾക്ക് മുൻപ് കാടിനുള്ളിലാണ് മനുഷ്യ വംശത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അന്ന് ആ മനുഷ്യരോടൊപ്പം പിറന്നതാണ് സർഗശേഷിയും. പ്രകൃതിയുടെ താളമുള്ള നാടൻ പാട്ടുകളിലൂടെയും നാടോടി കഥകളിലൂടെയും നാടൻ കലകളിലൂടെയും സർഗശേഷി യാത്ര തുടങ്ങി. ആ പൂർവികരിൽ നിന്നാണ് എനിക്ക് ഈ കഴിവ് കിട്ടിയത് എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് ആ കുളമ്പുകൾ. ധൃപ്തരാഷ്ട്ര പ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ. അക്കുളമ്പടിയെ ചറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. ഇവിടെ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെയാണ് സർഗശക്തിയാകുന്ന കുതിര പിന്നീട് കുതിച്ചു പാഞ്ഞത്. അനേകം ശവകുടീരങ്ങളിലൂടെയും പ്രതാപം കൊണ്ട് അഹങ്കരിച്ചിരുന്ന കോട്ട കൊത്തളങ്ങൾ പിന്നിട്ടും അത് യാത്ര ചെയ്തു. ഇവിടെ കോട്ടകളെയും കൊത്തളം എന്നാൽ ഗുഹാചിത്രങ്ങളെയും സൂചിപ്പിക്കുന്നു. സർഗശക്തിയുടെ പ്രഹരത്തിൽ ഭരണകൂടങ്ങൾ തകർന്നു വീണു. ദുഷിച്ച അധികാര ശക്തികൾക്കെതിരെ സാഹിത്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ പോരാടിയതിന്റെ സൂചനയാണ് ഇവിടെ കാണുന്നത്. റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്നിവയ്ക്കെല്ലാം കരുത്തു പകർന്നത് സാഹിത്യ രചനകളായിരുന്നു എന്ന് കവി പറയുന്നു.
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകരുകയും ബ്രിട്ടീഷ് ആധിപത്യത്തെ അമർച്ച ചെയ്യുകയും ചെയ്ത ഗാന്ധിജി, വള്ളത്തോൾ തുടങ്ങിയവരുടെ രചനകളും ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ച റൂസോ, മൊണ്ടെസ്ക്യൂ, വോൾട്ടയർ തുടങ്ങിയവരുടെ ആശയങ്ങളും റഷ്യൻ വിപ്ലവത്തിന് കാരണമായ കാൾ മാർക്സിന്റെ ആശയങ്ങളും റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ച ടോൾസ്റ്റോയ് കൃതികളും ഇവിടെ സ്മരണീയമാണ്. ഇങ്ങനെ ലോകത്തുണ്ടായ മഹാവിപ്ലവങ്ങൾക്ക് ശക്തിയും ധൈര്യവും പകരാൻ സർഗശക്തിക്ക് കഴിഞ്ഞു. ഇന്ന് പഠിപ്പിച്ച ഭാഗത്തിന്റെ ആശയം നിങ്ങൾക്ക് നന്നായി മനസ്സിലായോ? ആശയം ഒരിക്കൽ കൂടി: കോടി കോടി വർഷങ്ങൾക്ക് മുൻപ് തന്റെ മുതുമുത്തശ്ശന്മാർ കാടിനുള്ളിൽ വച്ചാണ് സർഗശക്തിയാകുന്ന കുതിരയെ കണ്ടത്. ആ സർഗശക്തിയെ പിന്നീട് മുത്തശ്ശിമാർ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി. കാടിനുള്ളിലായിരുന്നു മനുഷ്യരുടെ ആദ്യകാല ജീവിതം. ആ കാലത്ത് വനവാസികൾക്കിടയിൽ നിന്നും നാടൻ പാട്ടുകളിലൂടെയും കഥകളിലൂടെയുമെല്ലാം സർഗശക്തി വളർന്നു വന്നു. തലമുറകളിലൂടെ ലഭിച്ച ആ സർഗശക്തിയാണ് എനിക്ക് കിട്ടിയത് എന്നും കവി പറയുന്നു. അല്ലാതെ ഒരു തന്ത്രത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും ഫലം കൊണ്ട് നേടിയതല്ല എൻ്റെ ഈ കഴിവുകൾ. ആ സർഗശക്തിയുടെ കഴിവുകൾ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞു. അനേകം ശവകുടീരങ്ങളിലൂടെയും പ്രതാപം കൊണ്ട് അഹങ്കരിച്ചിരുന്ന കോട്ടകളെയും പിന്നിട്ട് അത് യാത്ര ചെയ്തു. സർഗശക്തിയുടെ പ്രഹരത്തിൽ പല ഭരണകൂടങ്ങളും തകർന്നു വീണു. ഇവിടെ ദുഷിച്ച ഭരണാധികാരികളെയും അവരുടെ ഭരണാധിപത്യത്തെയും സൂചിപ്പിക്കുന്നു. വിശ്വസംസ്കാര വേദിയിൽ പുതിയൊരു അശ്വമേധം നടത്താനാണ് കവിയുടെ പ്രയത്നം. അതിനായി തന്റെ സർഗശക്തിയെ പിടിച്ചുകെട്ടാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് കവി വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. എനിക്കു രസമേ നിമ്നോന്നതമാം വഴിക്കു തേരിരുൾ പായിക്കാൻ, ഇതേ തിരുൾക്കുഴിമേലുരുളട്ടെ വിടില്ല ഞാൻ ഈ രശ്മികളെ. ഈ കവിതാഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ഇടശ്ശേരിയുടെ വരികളാണ്. സാധാരണക്കാരായ മനുഷ്യരുടെ ദുഃഖങ്ങളും ജീവിത ക്ലേശങ്ങളും ഈ കവിതയിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു. ഏത് ഇരുൾ കുഴിയിൽ വീണാലും പ്രതീക്ഷയുടെ, ലക്ഷ്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ രശ്മികളെ ഞാൻ കൈവിടില്ല എന്നാണ് കവി പ്രഖ്യാപിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും ഇടരാതെ മുന്നോട്ടു പോകാൻ മനുഷ്യനെ സഹായിക്കുന്ന സർഗശക്തിയിലുള്ള വിശ്വാസമാണ് ഈ കവിതയിലും നാം കാണുന്നത്. അവനവന്റെ കഴിവിനെ ലോക നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം. സർഗശക്തിയുടെ പ്രയാണം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെ തളയ്ക്കാൻ നാളിതുവരെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. മനുഷ്യവർഗം നൂറ്റാണ്ടുകളിലൂടെ നടത്തിയ യാത്രയുടെ ചരിത്രം അജയ്യമായ മനുഷ്യശക്തിയുടെ ചരിത്രം കൂടിയായി മാറുന്നു. കവിതാഭാഗം നന്നായി വായിക്കുക. തുടർഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.